ഹലലൂയ എല്ലാവർക്കും ഈ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിപ്പോൾ വൈ എം സിയിൽ അല്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ കോവിഡ് നയൻറ്റീൻ്റെ കാരണം സഭകളൊന്നും ഹാളുകളിലോ പള്ളി പള്ളികളിലോ ഒന്നും കൂടാൻ പാടില്ല എന്നുള്ള ആ നിയമം ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ നിയമം പാലിച്ച് പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഒന്നും ഒരു നിയമത്തിനും അതിനെ തടസ്സപ്പെടുത്തുവാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ ഭവനത്തിൽ നിന്നാണ് ഈ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നത് അത് ഷൂട്ട് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ജോസിയും ഉണ്ട് ദൈവമാകനെയും കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തുടങ്ങുന്ന വചനം ഒരു ആശയം നമ്മൾ തുടങ്ങേണ്ടത് ഇപ്പോൾ എല്ലാവരും വളരെയേറെ ഭയപ്പെട്ട് ഈ കോവിഡ് നയൻറ്റീൻ്റെ കാരണം ഗവൺമെൻറ് തന്നെ ഉത്തരവ് വന്നിട്ടുണ്ട് ആരും പുറത്തോട്ട് പോകാൻ പാടില്ല അങ്ങനെ അത് നല്ല കാര്യമാണ് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് പക്ഷേ അത് വളരെയേറെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആ ആത്മധൈര്യം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് പല വ്യക്തികളും ഇന്ന് വളരെ ഒരു ഒരു കോവിഡിൻ്റെ ഒരു ഭീഷണിയിലാണ് ജീവിക്കുന്നത് ഭയപ്പെട്ടിട്ട് പക്ഷെ നമുക്കൊരു കാര്യം അറിയാം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനു മുമ്പിൽ നീ മുട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കോവിഡിൻ്റെ അല്ല ഒരു രോഗത്തിൻ്റെ ഒരു മഹാമാരിയുടെ മുമ്പിൽ നീ മുട്ട് മടക്കേണ്ട ആവശ്യം വരികയില്ല അപ്പോൾ ഇന്നത്തെ സന്ദേശം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മളുടെ സ്വന്തം പരിജ്ഞാനത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ട്രസ്റ്റ് ഇൻ ദ ലോഡ് ആൻഡ് ലീഡ് നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് നമുക്കറിയാം അത് പ്രോവേബ്സ് വളരെ വ്യക്തമായിട്ട് മൂന്നാമത്തെ ഹലാലു അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹലോ നമുക്കതൊന്ന് വായിക്കാം പ്രൊവേബ്സിൽ നിന്ന് തുടക്കം കാരണം ഇതായിരിക്കണം നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു എന്നാ പറയുന്നത് ഒരു അടിസ്ഥാനം ഇതായിരിക്കണം നമ്മളുടെ ആലോചനയിലോ നമ്മുടെ ജ്ഞാനത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് പക്ഷെ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് അല്ലെങ്കിൽ അഞ്ചും ആറും വചനങ്ങൾ ശുപാർശിക്കൻ പ്രോവേഴ്സ് മൂന്ന് അഞ്ചും ആറും വചനങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യു ആൻഡ് ഹാർട്ട് ആൻഡ് ലീവ് നോട്ട് ആൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഓൾ യു വേസ് ടെക്നോളജിങ് ആൻഡ് ഹി വിൽ ഡയറക്റ്റ് യുവർ പാർട്സ് അ അപ്പോൾ നമ്മൾ ഈ പ്രതിസന്ധി നേടുന്ന ആ സമയത്ത് പോലും നമ്മൾ നമ്മളുടേതായ ഓരോ തീരുമാനങ്ങൾ ഇന്ന് എന്നാ പറയുന്നത് വാട്സപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്രയധികം ഓരോരുത്തരും ഈ കോവിഡ് നയൻറ്റീനെ നേരിടുന്നതിനെ എങ്ങനെയാണ് നേരിടുന്നത് അതാണ് ഇതാണെന്നൊക്കെ പക്ഷേ നമുക്കറിയാം അതിൻ്റെയൊക്കെ ഏറെ നേരിടുവാനുള്ള ആ ഒരു ഒരു ശക്തി ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് ഹാല ലൂയ ഹാലൂയ അതുകൊണ്ട് ഇന്ന് ബ്രദർ ജോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു സന്ദേശം ഇട്ടിരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഹലി നമുക്കറിയാം റോമാർ ലേഖനം ആറാമത്തെ എട്ടാമത്തെ അധ്യായം മുപ്പത്തൊന്നാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം നമ്മുടെ പക്കയെങ്കിൽ ആര് നമ്മുടെ എതിരെ വരും ആ ആര് ഒരു രോഗത്തിനും ഒരു മഹാമാരിക്കും നമ്മുടെ എതിരെ വരുവാൻ പറ്റുകയില്ല ഇന്ന് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലോകം മുഴുവൻ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ദ വേൾഡ് ഈസ് പാനിക്കിങ് ആക്ച്വലി എങ്ങനെയാണ് ഈ മഹാമാരിയെ നേരിടുന്നത് നേരിടുന്നത് നോക്കിയിട്ട് അങ്ങനെ പലതരത്തിൽ അവർ എന്നാ പറയുന്നത് അതിനുള്ള പ്രതിരോധമായിട്ട് പ്രതിരോധം ഒരു വാക്സിൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് വേണമെന്ന് പിന്നെ എന്നാ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുക അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ആണ് എന്നാ ഗവൺമെൻ്റ് നമ്മളോട് പറയുന്നത് ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം ഒരു ഒരു എന്നാ പറയുന്ന ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കണം കാരണം നമുക്കറിയാം ഇങ്ങനത്തെ ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്ത വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് ഒരു വിശ്വാസിക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രതിരോധമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായി മതി നമുക്കറിയാം ഫിലിപ്പിയാർക്ക് ലേഖനം മൂന്നാമത്തെ എട്ടാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു അവിടെ അവൻ ശ്രേഷ്ഠമായി കരുതിയതൊക്കെ ഉച്ചിഷ്ടമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം വെറുതെയല്ല ഒരു കാര്യം നേടാനാണ് ഒന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം അറിയുവാൻ വേണ്ടിയും ആ യേശു ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി നമ്മൾ ഒരു വ്യക്തിയെ അറിഞ്ഞാൽ മാത്രം പോരാ ആ വ്യക്തിയെ നമ്മൾ നേടണം എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയേ അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യേശുവിനെ നമ്മൾ അറിയുകയും ആ യേശുവിനെ നമ്മൾ നേടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എതിരെ ഒന്നിനും വരുവാൻ പറ്റുകയില്ല കാരണം നമ്മളിൽ വസിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ആ നേടാൻ പറ്റാത്തതും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഒരു കാര്യം നമ്മളുടെ സെൽഫ് ഡിപ്പെൻഡൻസാണ് ആ സ്വന്തം ആശ്രയം സ്വന്തം ആശ്രയത്തിൻ്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഒരു പ്രൈഡാണ് അഹംഭാവമാണ് നമുക്കറിയാം ദൈവം അഹംഭാവത്തെ എങ്ങനെയാണ് നമ്മൾ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം ഈ അഹംഭാവത്തെ നേരിട്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് ദൈവത്തിൻ്റെ എതിരെ അഹംഭാവത്തോടുകൂടി പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ദൈവം അവരെ നേരിട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ലൂസിഫറിൻ്റെ തന്നെയാണ് നമുക്കറിയാം ലൂസിഫർ ഒരു പ്രധാന മാലാഖയായിരുന്നു ദൈവത്തിൻ്റെ ഒരു ആരാധന സ്വർഗത്തിൽ ആരാധന നടത്തിയ ഒരു ഒരു പ്രധാന മാലാഖയാണ് എങ്കിലും പലവർക്കും ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ പ്രാധാന്യം സഭയിലാണെങ്കിൽ പോലും പ്രാധാന്യം കൂടുമ്പോൾ അഹംഭാവം അറിയാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ് നമുക്കറിയാം പല വ്യക്തികളും എങ്ങനെ സഭകളിൽ നിന്ന് വീട്ടുപോയി കാരണം അവർക്ക് ആ സഭയെ നയിക്കുന്ന വ്യക്തിയേക്കാൾ ഉന്നത സ്ഥാനം വേണം അല്ലെങ്കിൽ ഉന്ന വ്യക്തിയുടെ ഒരുപോലെയാണ് അങ്ങനെ എന്നാ പറയുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു എന്നാ പറയുന്നത് പന്തായ ഓട്ടമാണ് നടക്കുന്നത് ലൂസിഫറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐശ്യപ്രവാചൻ്റെ പുസ്തകം നമുക്ക് പതിനാലാമത്തെ അധികം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്പൺ ആയിരുന്നു ലൂസിഫറിന് ദൈവത്തിൻ്റെ അധികാരത്തോട് ഒരു ഓപ്പൺ റിബല്യൻ ആയതുകൊണ്ടാണ് ലൂസിഫറിന് ആ പ്രധാന മാലാഹയും ദൈവത്തിന് പ്രീതിയുള്ള ഒരു മാലാഹയും എന്നുള്ള ആ സ്ഥാനത്തിൽ നിന്ന് വീണുപോയത് നമ്മൾ വായിക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം ഐശ്വര്യപ്രഭാവിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിനൊ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞാനൊന്ന് വായിക്കാം നമുക്കിത് മനസ്സിലാക്കണം വചനം നമ്മൾ മനസ്സിലാക്കണം ഇംഗ്ലീഷിലാണ് വായിക്കുന്നത് ഇന്നത്തെ ശുശ്രൂഷ മലയാളത്തിലാണെങ്കിൽ പോലും വചനങ്ങൾ ഞാൻ വായിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും ഹൗ ആർ യു ഫോളോ ഇൻ ഫ്രം ഹെവൻ ഒ ലൂസിഫർ സൺ ഓഫ് മോർണിംഗ് ഹൗ ആ ഹൗ യു ആർ കട്ട് ഡൗൺ ടു ദ ഗ്രൗണ്ട് യു ഹു വീക്കൻഡ് ദ നേഷൻസ് ഫോർ യു ഹവ് സെറ്റ് ഇൻ യുവർ ഹാർട്ട് പലപ്പോഴും നമ്മൾ എടുത്ത് പറയുകയില്ലായിരിക്കും നമ്മളുടെ മനസ്സിലെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ചിലപ്പം നമ്മൾ വാവുകൊണ്ട് തുറന്ന് പറഞ്ഞില്ലെന്നിരിക്കും എങ്കിലും ദൈവം ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവമാണ് ഈസ് എ ഡിസേണർ ഓഫ് യുവർ ഹാർട്ട് അവിടെ പറയുകയാണ് ഫോർ യു ഹാവ് സെറ്റ് ഇൻ യുവർ ഹാർട്ട് ഐ വിൽ അസെൻഡ് ഇൻ ടു ഹെവൻ ഐ വിൽ എക്സോൾട്ട് മൈ ത്രോൺ എബവ് ദ സ്റ്റാർസ് ഓഫ് ഗോഡ് അവന് തന്നെ ഒരു സിംഹാസനം അവനുണ്ടാക്കി ആ ലൂസിഫർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ട വ്യക്തിയാണ് പക്ഷേ അവൻ അവൻ്റെ മനസ്സിൽ തന്നെ അവനൊരു സിംഹാസനം ഉണ്ടാക്കി കഴിഞ്ഞു ഐ വിൽ എക്സോൾട്ട് മൈ ത്രോൺ അബവ് ദ സ്റ്റാർസ് ഓഫ് ഗാഡ് ഐ വിൽ ഓൾസോ സിറ്റ് ഓൺ ദ മൗണ്ട് ഓഫ് ദ കോൺക്രിഗേഷൻ ഓൺ ദ ഫാദേഴ്സ് സൈഡ്സ് ഓഫ് ദ നോർത്ത് ഐ വിൽ എസെൻഡ് അബവ് ദ ഹൈറ്റ്സ് ഓഫ് ക്ലൗഡ്സ് ഐ വിൽ ബി ലൈക്ക് ദ മോസ്റ്റ് ഹൈ ദൈവത്തിൻ്റെ തുല്യമാകും എന്നാണ് പറയുന്നത് യെറ്റ് യു ഷാൽ ബി ബ്രോഡ് ഡൗണ്ട് ഷിയോൾഡ് ടു ദ ലോവെസ്റ്റ് ഡെപ്സ് ഓഫ് ദ പിറ്റ് സഹോദര ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അവൻ ദൈവ ആദ്യം ദൈവത്തെ അറിഞ്ഞു പിന്നെ ദൈവത്തോട് തുല്യമാകാൻ നോക്കി പിന്നെ ദൈവത്തിനേക്കാൾ ഉന്നത ഒരു സ്ഥാനമാണ് നോക്കുന്നത് സഹോദരൻ അങ്ങനെയുള്ള വ്യക്തികളുടെ അവസ്ഥ ഏറ്റവും നരകത്തിലാണ് ഏറ്റവും കുഴിയിലാണ് അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ലോകം ദൈവം ലോകം സിഷ്ടിച്ചിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചു അല്ലേ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് എങ്കിലും ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ ലോ ദൈവത്തെ വേണ്ട എന്നുള്ള അവസ്ഥയാണ് ദൈവത്തെക്കാൾ കൂടുതൽ അവന് ജ്ഞാനമുണ്ട് ദൈവത്തിൻ ദൈവം ചെയ്യേണ്ട പ്രവൃത്തികൾ പ്രത്യേകിച്ച് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സൃഷ്ടികർമ്മം അതും മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ദൈവവുമായിട്ട് മല്ലിട്ട ഒരു ജീവിതമാണ് ഇന്ന് മനുഷ്യൻ നയിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദ ടവർ ഓഫ് ബേബിൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ നമ്മൾ മനുഷ്യൻ ആലൂയ്യ അവൻ്റെ എന്നാ പറയുന്നത് ഒരു എന്നാ സാങ്കേതിക മേഖലകളിലൊക്കെ ഒരു ഒരു അഡ്വാൻസ്മെൻറ്റ് വന്നിട്ട് അവനെ ഒടുക്കം കാ എന്നാ ഇഷ്ടീയ വെന്തുണ്ടാക്കാനുള്ള ആ ജ്ഞാനം കിട്ടി അങ്ങനെ വീടുകളും ഭവനങ്ങളും അല്ലെങ്കിൽ ബിൽഡിങ്സൊക്കെ പണിയാനുള്ള ജ്ഞാനം കിട്ടി അങ്ങനെ അതിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് നയിച്ച് അവൻ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് ഒടുക്കുമ്പോൾ അവനൊരു തീരുമാനം നമ്മൾക്കൊരു വലിയൊരു ഒരു ഒരു ടവറ് ഒരു ഒരു ടവർ പണിയാമെന്ന് ലൂയ്യ ആ ടവറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നാലാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ആൻഡ് ദേ സെഡ് കം ലെറ്റസ് ബിൽഡ് ആ സെൽഫ്സ് എ സിറ്റി ആൻഡ് എ ടവർ ഹൂ സ്റ്റോപ്പ് ഇസ് ഇൻ ദ ഹെവൻസ് അപ്പം സ്വർഗത്തിലേക്ക് എന്താ വെച്ചാൽ സ്വർഗവുമായിട്ട് തുല്യമായ ഉന്നത സ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു ഒരു ടവർ നമുക്ക് പണിയാം ലെറ്റസ് മേക്ക് എ നെയിം ഫോർ ആർ സെൽഫ് നമുക്ക് തന്നെ ഒരു നാമം ഈ പ്രപഞ്ചത്ത് ഉണ്ടാക്കാം ലെറ്റ് ലെസ്റ്റ് വി ബി സ്കാറ്റേഡ് അബ്രോഡ് ഓവർ ദ ഫേസ് ഓഫ് ദ ഹോൾ ഏർത്ത് എന്നിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവിടെ അവർ അവരുടെ എന്നാ പറയുന്നത് ദൈവത്തെ ആശ്രയിക്കാതെ അവർ ദൈവത്തിന് തുല്യമായ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് അവർ ഈ ടവർ ഓഫ് ബാബിൾ പണിയാൻ തുടങ്ങി പക്ഷെ ദൈവം അത് കണ്ടിട്ട് ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് മാറിയതെന്ന് ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ആൻഡ് ദ ലോഡ് സെഡ് Indeed, the people are one and they all have one language. And this, what they begin to do, now nothing that they propose to do will be withheld from them. ഇതിൽ രണ്ട് കാര്യങ്ങളും പല കാര്യങ്ങൾ ആത്മീയ ഇതിനകത്തുണ്ട് ദൈവം തീർച്ചയായിട്ടും തീരുമാനിച്ചു ഇവരുടെ പദ്ധതി ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കുകയില്ല കാരണം എന്താണ് ദൈവത്തെ പോലെ ആകുവാനോ ദൈവത്തിൻ്റെ ശക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയും ഞാൻ ടോളറേറ്റ് ചെയ്യുകയില്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതേ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇന്ന് പലവരും ദൈവത്തിന് കൊടുക്കുന്നില്ല ദൈവം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഐ എം എ ജല്ലസ് ഗോഡ് ഐ വിൽ നോട്ട് ഷെയർ മൈ ഗ്ലോറി വിത്ത് എനി ബോഡി ഇത് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് മനുഷ്യൻ ഞാൻ പറയുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ അളവ് ഇന്ന് അവൻ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളുടെയും ഉറവിടം മനുഷ്യൻ തന്നെയാണ് എന്ന് അംഗീകരിച്ചിട്ട് അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം അവർ മ മനുഷ്യർക്കാണ് കൊടുക്കുന്നത് അവർക്ക് പല പേരുകളും കാണുമായിരിക്കും പുണ്യാളെന്നോ പുണ്യാളത്തിൽ എന്നൊക്കെ പേരുകൾ കാണുമായിരിക്കും അതല്ല വിഷയം വിഷയമെന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യനാണ് കൊടുക്കുന്നത് ആ ലലൂയ അത് ദൈവം ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യയില്ല അതുകൊണ്ട് ആ ദൈവം എന്ത് ചെയ്തു ദൈവം അവർക്ക് ഒരു കൺഫ്യൂഷൻ കൊടുത്തു നമുക്ക് ഏഴാമത്തെ വചനം അത് വായിക്കാം എങ്കിലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ യഥാർത്ഥത്തിൽ ദൈവം എന്ത് ചെയ്തു എന്ന് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആത്മീയ സത്യം ഇതാണ് ഐക്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഏഴും എട്ടും വചനങ്ങൾ വായിക്കാം ഏഴാമത്തെ വചനം ഇങ്ങനെയാണ് ദൈവം പറഞ്ഞു കം ലെറ്റ് ലെറ്റസ് ഗോ ഡൗൺ ആൻഡ് ദേ ആർ കൺഫ്യൂസ് എ ലാംഗ്വേജ് ദേ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൺ ആൻഡ് അതർ സ്പീച്ച് അപ്പോൾ ഒരു ഒരു ഐക്യത അല്ലെങ്കിൽ ഒരു മറ്റു വ്യക്തികളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ലാംഗ്വേജിൽ ഐക്യതയില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ആത്മീയ നമ്മുടെ ചിന്തകളിൽ ഐക്യത കിട്ടുകയില്ല അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ദൈവം അവിടെ അവരെ കൺഫ്യൂസ് ചെയ്തു അടുത്ത വചനം പറയുന്നത് എട്ടാമത്തെ വചനം സോ ദ ലോർഡ് സ്കാറ്റർ ദം എ ഫ്രം ദെയർ ഓവർ ദ ഫേസ് ഓഫ് ഓൾ ദി എർത്ത് ആൻഡ് ദേ സീസ്ഡ് ബിൽഡിങ് ദ സിറ്റി ഹാൽ അല്ലു യാ അവർ അപ്പോൾ അവരുടെ പ്രയത്നങ്ങളൊക്കെ ഒരു എന്നാ പറയുന്നത് ഒരു ശൂന്യമായി പോയത് അല്ലെങ്കിൽ ഒരു പ്രവർ ഒരു ഫലമില്ലാതെ ആയി തീർന്നത് ദൈവം അവരുടെ മധ്യേ ഒരു ഭാഷയിൽ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവന്നു ഹാല ലുയാ അങ്ങനെ അവർ ലോകത്തിൻ്റെ മുഖത്തിലേക്ക് എല്ലായിടത്തേക്കും അവർ പോയി അങ്ങനെ ഈ ടവറിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ടവർ ഓഫ് ബേബിൾ ടവർ ഓഫ് ബേബിൾ എന്ന് പറയുന്നത് ബേബിൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാബിലോൺ ആണ് ബാബിലോൺ ദൈവവുമായിട്ട് ശത്രുതയിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കറിയാം ദൈവം ആ ശത്രുത വളർന്ന് ദൈവത്തിൻ്റെ ഒരു തുല്യമാകാതെ ഇരിക്കുവാനായിട്ട് അതിൻ്റെ പണി നിർത്തി ഞാൻ ആത്മീയ ഒരു രഹസ്യം പറഞ്ഞ ഇതാണ് എവിടെ രണ്ടോ മൂന്നോ പേരോ കൂടുന്നുവോ ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്കറിയാം മത്തായിട്ട് സുവിശേഷം പതിനെട്ടാമതി അധ്യായം പതിനെട്ട് മുതൽ ഇരുപതരോ വായിക്കുമ്പോൾ അവിടെ ദൈവം നമ്മൾ വിശ്വാസികൾക്ക് ആ ഒരു സത്യം കൈമാറുകയാണ് എവിടെ രണ്ടോ മൂന്നോ പേരോ എൻ്റെ നാമത്തിൽ കൂടുന്നുവോ അവിടെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് ആ എൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് അവർ എന്ത് ചോദിച്ചാലും പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനത് ചെയ്തു തരും അപ്പോൾ ഇത് മനസ്സിലാക്കണം ഐക്യത ഐക്യത ഉണ്ടെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഐക്യത അപ്പോൾ നമ്മൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഒരേ ഭാഷയിൽ ചോദിക്കണം ഹാലലൂയ ഒരേ ആഗ്രഹം വെച്ചിട്ട് ഒരേ ലക്ഷ്യം വെച്ചിട്ട് ഒരേ സ്നേഹത്താലും ഐക്യത്താലും നമ്മൾ എന്ത് ചോദിച്ചാലും സഹോദര സഭ ചോദിക്കുന്നത് ദൈവം അത് തരും ഇന്ന് നമ്മൾ വേണമെന്ന് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ ലോകമെമ്പാടും നേരി നേരിടുന്ന ഈ പ്രതിസന്ധി എന്താണ് കോവിഡ് നയൻറ്റീൻ കൊണ്ടുള്ള എന്നാ എല്ലാവർക്കുമുള്ള വിഷമം പല വ്യക്തികൾക്കുമുള്ള വിഷമം ഇത്രയേ ഉള്ളൂ അവരുടെ വീടുകളിലാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം ഒരുക്കി തന്ന ഒരു അവസരമാണിത് ദൈവത്തിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് ധ്യാനിക്കുവാനും അങ്ങനെ ദൈവമായിട്ട് ഒന്നും കൂടെ അടുക്കുവാനായിട്ടുള്ള അവസരം ദൈവം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ ചിലപ്പോഴല്ല മിക്കവാറും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് ഒരു ജനത്തെ സ്വന്തം ജനത്തെ ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ആ ചേർക്കുന്നതും വേറൊരു പദ്ധതി ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് വളരെ അടുത്തിരിക്കുമായിരിക്കും നമുക്കൊന്നും സമയമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നോക്കുമ്പോൾ ഇതിൽ നിന്നൊരു നന്മയെ വരികയുള്ളൂ അതുകൊണ്ട് സഹോദര സഹോദരി ഈ ലോക്കൗട്ട് പീരീഡൊക്കെ ലോക്ക്ഡൗൺ പീരീഡ് നമ്മളിത് ഒരു ഒരു ശിക്ഷയായിട്ടോ ഒരു ശാപമായിട്ടോ എടുക്കരുത് അതിനുപരി ദൈവം നമ്മൾക്ക് കാരണം എല്ലായിടത്തും ആണെങ്കിൽ പോലും സമയ ഇളവൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഈ സമയം വീടുകളിൽ ചിലവഴിക്കുവാനുള്ള അതിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇളവുകളും ഒക്കെ നമുക്ക് എല്ലായിടത്തുനിന്ന് കിട്ടുന്നുണ്ട് ഹലോ അതുകൊണ്ട് നമ്മൾ ഈ സമയം വളരെ എന്നാ ഫല പുറപ്പെടുവിക്കുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം പിന്നെ വേറൊരു ദൈവവുമായിട്ട് മല്ലത്ത വ്യക്തിയുടെ ഭാവി എന്താണെന്ന് നോക്കാം ഞാൻ ഒരു കാര്യം പറയാൻ സഹോദര നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മമാണ് ദൈവമാണ് സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടി സൃഷ്ടാവിൻ്റെ കീഴിലാണ് സൃഷ്ടി സൃഷ്ടാവിന് മഹത്വം കൊടുക്കേണ്ടതാണ് ദീസ് ആർ ഓൾ വെരി ബേസിക് പ്രിൻസിപ്പിൾസ് ഹാലല്ലൂ നമ്മൾക്കറിയാമല്ലോ ഒരു റോബോ പലരും റോബോട്ട് റോബോട്ടെന്നാണ് പറയുന്നത് ശരിക്കും റോബോ ആണ് റോബോയിനെ മനുഷ്യനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ വലിയൊരു പേടി ഇതാണ് ഈ റോബോ മനുഷ്യൻ സൃഷ്ടിച്ച ജോ റോബോ അതിൻ്റെ ജ്ഞാനം കൂടി ഒടുക്കം ലോകം റോബോ ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതേ അവസ്ഥയാണ് ഇന്ന് മനുഷ്യൻ്റെ മനുഷ്യന് ദൈവം കഴിവുകളും ജ്ഞാനവും എല്ലാം കൊടുത്തു ഇന്ന് ദൈവത്തിൻ്റെ ദൈവത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എങ്കിലും മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തെ പോലെ ദൈവത്തെ പോലും ഭരിക്കാനുള്ള ഒരു മനസ്സാണ് മനുഷ്യനുള്ളത് ഓക്കെ നമുക്കറിയാം ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി ഫെറാവു ഈജിപ്തിലെ രാജാവ് ഒരു ഒരു ചക്രവർത്തി ഒരു സാമ്രാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന നമ്മൾക്കറിയാം അന്ന് അറിഞ്ഞിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ഒരു രാജാവായിരുന്നു ഫെറൂ ഹാലൽ നമുക്ക് വചനത്തിലൊക്കെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എങ്ങനെ ദൈവത്തിൻ്റെ ജനം കൊടുക്കുമ്പോൾ ഈജിപ്തിൽ എത്തിയെന്നൊക്കെ അതിനുള്ള പോകുന്നില്ല എങ്കിലും നമുക്കറിയാം കാലസമയമായപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് പുറപ്പാട് ദിവസം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ അടിമത്തത്തിൽ നിന്ന് അവർ നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് പുറപ്പാട് ദിവസം രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ആ ജനത്തിൻ്റെ ഈജിപ്തിലെ ജനത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നൗ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടൈം ദ ദ കിങ് ഓഫ് ഈജിപ്റ്റ് ഡൈഡ് ദെൻ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ ഗ്രോണ്ട് ബിക്കോസ് ഓഫ് ബോണ്ടേജ് അവരെ അടിമത്തത്തിൽ നിന്ന് അവർ നിലവിളിച്ചു കരഞ്ഞ് അപേക്ഷിച്ച് എന്നാണ് പറയുന്നത് ആൻഡ് ദിയ ക്രൈഡ് ഔട്ട് ആൻഡ് ദി ആ ക്രൈ കെയിം അപ് ടു ഗോഡ് ബിക്കോസ് ഓഫ് ദ ബോണ്ടേജ് ദൈവത്തിൻ്റെ ദൈവം അവരുടെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത് ദൈവത്തിന് കേൾക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം കല്ലോ മണ്ണോ അല്ല ജീവിക്കുന്ന ദൈവമാണ് കാണുന്നതും കേൾക്കുന്നതും അലവ്യ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവം നമ്മൾ അവരുടെ നിലവിളി കേട്ടു സോ ഗോഡ് ഹേർഡ് ദിയ ഗ്രോണിങ് ആൻഡ് ഗോഡ് റിമെമ്പേർഡ് ഇസ് കവഡൻറ്റ് വിത്ത് ഏബ്രഹാം വിത്ത് ഐസക് എൻ വിത്ത് ജെയ്ഗബ് അവരുടെ നിലവിളി കേട്ടപ്പോൾ ദൈവത്തിന് ആദ്യം ദൈവത്തിന് അനുസ്മരിപ്പിച്ചത് ഇത് എൻ്റെ ജനമാണ് ഇത് എൻ്റെ മക്കളാണ് ഇത് എബ്രഹാം ഇസ്സഹാക്ക് യാക്കൂബിനെ വാഗ്ദാനം ചെയ്ത് ഞാൻ എബ്രഹാമിന് വാഗ്ദാനം ചെയ്തു ഇസഹാക്കിൽ നിന്ന് നിനക്ക് സന്തതികളുണ്ടാകും ആ സന്തതികളുടെ എണ്ണം ഹാലെ ലൂയ്യ ആകാശത്തിലെ നക്ഷത്രവും മ കടൽ തീരത്തെ മണൽത്തരിയുടെ മാത്രമായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത് അനുഗ്രഹിച്ച ആ ജനമാണ് ഇന്ന് അനുഗ്രഹത്തിന് പകരം ബന്ധനത്തിൽ അവർ കിടക്കുകയാണ് അപ്പോൾ ദൈവം കടാക്ഷിച്ചു അവരെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആൻഡ് ഗോഡ് ലുക്ട് അപ്പ് ഓൺ ദിസ് ചിൽഡ്രൻ ദ ചിൽഡ്രൺ ഓഫ് ഇസ്രായേൽ ആൻഡ് ഗോഡ് എക്നോളജി ദം അവരെ ദൈവം അവരെ അംഗീകരിച്ചു അവർ ഈ ഉടമ്പടിയുടെ മക്കളാണ് ഇങ്ങനെ നിലവിളിച്ച് അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല പക്ഷേ ഞാൻ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഒരു ദേശമുണ്ട് കാനാൻ ദേശം അവർ അവിടെ പോയി അത് സ്വന്തമാക്കേണ്ടവരാണ് അവരുടെ അവരുടെ എന്നാ പറയുന്നത് അവരുടെ ദീതി അതെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ഭാവി ഇവിടെയല്ല അവരുടെ ഭാവി ആ ഞാൻ വാഗ്ദാനം ചെയ്തത് വിശ്രമത്തിലാണെന്ന് പക്ഷേ ദൈവം അതുകൊണ്ട് തീരുമാനിച്ചു ഇവരെ ഇവിടെ നിന്ന് മോചിപ്പിക്കണം ഹാലൂയ അതുകൊണ്ടാണ് മോശയെ തിരഞ്ഞെടുത്തു എല്ലാ ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ വചനും പോകാൻ നമുക്ക് സമയമില്ല അപ്പം മോശ തിരഞ്ഞെടുത്തിട്ട് മോശയിൽ നിന്ന് ഫെയറോയിന് കൊടുക്കാനുള്ള ഒറ്റ സന്ദേശമായിരുന്നു ലെറ്റ് മൈ പീപ്പിൾ ഗോ എൻ്റെ ജനത്തെ വിട്ടയക്കണം അത് മാത്രമാണ് ദൈവം ആ മോശ ഫെയറോയിൽ നിന്ന് ആഗ്രഹിച്ചതും ചോദിച്ചതും പക്ഷേ നമുക്കറിയാം ഫെയറോയുടെ ഹൃദയം കഠിനമായിരുന്നു കഠിനമായി നമുക്കറിയാം ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു ഫെയറോയിൽ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് എൻ്റെ ജനത്തെ വിട്ടയക്കോ എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് തെറ്റാ ദൈവത്തിൻ്റെ ഉത്തരവ് ഇറ്റ് ഇസ് എ കമാൻഡ് ഓഫ് ഗോഡ് ഉത്തരവിട്ട് ആ ഉത്തരവ് മാനിക്കാൻ ഫെറോയിന് തയ്യാറല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഈ ഫെറോയിനെ ഇല്ലാതാക്കാമായിരുന്നു അല്ലേ ഒറ്റ നിമിഷം കൊണ്ട് ഈ ഈജിപ്റ്റ് സാമ്രാജ്യം എന്നാ പറയുന്നത് ഒരു ഒരു ഇല്ലാതാക്കാമായിരുന്നു നമുക്കറിയാം ദൈവം എങ്ങനെയാണ് ദൈവത്തോട് മല്ലിട്ട് നമുക്കതിന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ദൈവത്തോട് മല്ലിട്ട് പാപത്തിൽ ജീവിച്ച ആ സോടം ആൻഡ് ഗൊബോറ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങൾ ദൈവം ഓ തൽക്ഷണം അതില്ലാതാക്കി അല്ലേ അതേ അതേ കാര്യം തന്നെ ഇവിടെയും ചെയ്യാമായിരുന്നു അല്ലേ പക്ഷേ ദൈവം അങ്ങനെയല്ല ദൈവത്തിൻ്റെ തീരുമാനം ദൈവം തീരുമാനിച്ചു ഈ ഫെറോയിനെ ഞാൻ ആരാണെന്ന് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാൻ പോവുക കാരണം അത് കണ്ടാൽ മാത്രമേ ഇന്ത്യ ഉള്ളവർ ഇന്ത്യയുള്ള സാമ്രാജ്യങ്ങൾ എൻ്റെ എതിരെ വരികയില്ല വരിക ഇല്ലാതിരിക്കുകയുള്ളു നമുക്കറിയാം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ജനം കാനാദേശത്ത് ജനി താമസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ എതിരെ വന്ന പല സൈന്യങ്ങളും നമുക്കറിയാം ഹിറ്റൈറ്റ്സ് ജബുസൈറ്റ്സ് എന്നാ അമലക്കൈറ്റ്സ് അങ്ങനെ പലവരും ഉണ്ടായിരുന്നു അവരുടെ എല്ലാവർക്കും ഇസ്രയേൽ ജനമെന്ന് കേൾക്കുമ്പോൾ പേടിയ ഒന്നെന്താണ് ഈജിപ്റ്റിലെ തോൽപ്പിച്ച ദൈവമാണ് അവരുടെ കൂടെ ഉള്ളത് ആ ദൈവങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ മക്കളുടെ എതിരെ ആർക്കും നിൽക്കുവാൻ പറ്റുകയില്ല എന്നുള്ള ആ വിവരം ഇവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ തൽക്ഷണം സോഡമ ഗോമോറയെ പോലെ തൽക്ഷണം നശിപ്പിച്ചാൽ ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ലായിരുന്നായിരിക്കും അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഞാൻ ആരാണെന്ന് ഈ ഫെയറോയിൽ നിന്ന് കാണിക്കാൻ പോവുകയാണ് അങ്ങനെ നമുക്കറിയാം പഹാമാരികൾ ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ പുറകെ ദൈവം അയച്ചു എങ്കിലും ദൈവത്തിന് വചനം തന്നെ പറയുന്നുണ്ട് ഫെയറോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി ഹാലെ ലൂയ അങ്ങനെ ഒരു മഹാമാരിയുടെ മുമ്പിലും ഫെയറോയുടെ മുട്ട് മടങ്ങിയില്ല എങ്കിലും ദൈവം അവസാനത്തെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്താണ് ആദ്യ സന്തതികളെ ഒക്കെ വധിക്കാൻ ഹാലേ ലൂയ ഹാലേ ലൂയ സഹോദര സഹോദരി ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം ആ ഉത്തരവിട്ടപ്പോൾ ആ ആദ്യ സന്തതികളാ ഇസ്രായേൽ ജലത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളുടെ ആദ്യ സന്തതികൾ മരിക്കാതിരിക്കാനായിട്ട് ദൈവം അവർക്ക് ഒരു അടയാളം കൊടുത്തു ആ അടയാളം ആ ലലു ആ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ആടിൻ്റെ കുഞ്ഞാടിൻ്റെ നമുക്കറിയാം യോഹനാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടാണ് യാഥാർത്ഥ്യം ആ കുഞ്ഞാടിൻ്റെ നിഴലാകുന്ന ഒരു ആടിൻ്റെ രക്തം ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഭവനങ്ങളുടെ കട്ടിലെ മേൽ ജനലിൻ്റെ മേലിൽ അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സംഹാരദൂതൻ ഈജിപ്റ്റ് വഴി കടന്നു പോകുന്ന ആ രാത്രി ആ സംഹാരദൂതൻ ആ രക്തം തെളിച്ച ഭവനങ്ങളിൽ കയറുകയില്ല അവിടെ ഒരു നാശവും സംഭവിക്കുകയില്ല എന്ന് ദൈവം ഒരു ഉത്തരവും ഇട്ടിരുന്നു ആ ഉത്തരവനുസരിച്ച ഇസ്രയേൽ ജനം ത്തിൻ്റെ ആ ഭവനങ്ങളിൽ സംഹാരദൂതൻ ആദ്യ സന്തതികളെ വധിച്ച ആ രാത്രി ഹാലലൂയ ആ ഭവനങ്ങളിൽ കടന്നില്ല പക്ഷേ ആ ദൈവത്തിൻ്റെ എൻ്റെ ജനത്തെ വിട്ടയക്കൂ എന്ന് പറയുന്ന ഉത്തരവ് മാനിക്കാത്ത ഫെറോവിൻ്റെ ആദ്യ സന്തതി മുതൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഏറ്റവും എളിയ ദാസിയുടെ ആദ്യ സന്ധതി അതുമാത്രമല്ല മൃഗങ്ങളുടെ പോലും ആദ്യ സന്തതികളെ ആ സംഹാരദൂതൻ ഒറ്റ ദൂതനാവട്ടോ അല്ലാതെ ഒരു സൈന്യമല്ല ഒറ്റ ദൂതൻ ആ രാത്രി വധിച്ചു അതാണ് എന്നാ പറയുന്നത് ഫെറോയുടെ മനസ്സ് തിരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അവരെ വിട്ടയക്കാനുള്ള ഉത്തരവല്ല എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ള ഒരു ഉത്തരവ് ഫെറോ ഇട്ടു ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിച്ചെല്ലാം മനസ്സിലായി ഞാനൊന്ന് നിങ്ങളെ ഒന്ന് അനുസ്മരിപ്പിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ദൈവം എങ്ങനത്തെ ദൈവമാണെന്നുള്ളത് അന്ന് ഈജിപ്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം പോയത് കൈ വീശിയല്ല അവരുടെ കൂടെ ഈജിപ്റ്റുകാരുടെ സ്വർണവും എല്ലാം വിലപെടുപ്പുള്ള എന്നാ വസ്ത്രങ്ങളും എല്ലാം കൂടെയായിട്ടാണ് അവർ ഇറങ്ങിയത് അവർ നമുക്കറിയാം അവർ ഇറങ്ങിയത് അനുസരിച്ച് എന്നാ പറയുന്നത് ഒരു ആ ജനം മുഴുവൻ ഒരു വലിയ വലിയൊരു സംഖ്യമാണ് അവർ മുഴുവൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി അവരെ തടയാനായിട്ട് ഫെറോവിന് മനസ്സുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ മനസ് ശേഷിയില്ലായിരുന്നു കാരണം എന്താണ് ആ സന്തതി മരിച്ച ദുഃഖത്തിൻ്റെ ഇടയിലായിരുന്നു എങ്കിലും ഹൃദയകാഠീന്യമുള്ളവന് അതൊരു സ്വഭാവമാണ് അയുധി അവൻ പെട്ടെന്നൊന്നും അവൻ്റെ മാനസാന്തിര്യം വരികയില്ല ഇവർ പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഫെയറോവിനെ മനസ്സ് മാറി ഇന്ന് പല വ്യക്തികളും ഇങ്ങനെയാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ക്ഷമയെല്ലാം ചോദിച്ച് അവർ ദൈവത്തിൽ നിന്ന് ക്ഷമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പാപത്തെ കാണുമ്പോൾ ദൈവത്തെ മറന്ന് പാപത്തെ മുറുകെ പിടിക്കുക ലോകത്തെ മുറുകെ പിടിക്കുക അതുകൊണ്ട് ഫേറോ പുറകെ വന്നു സൈന്യമായിട്ട് പുറകെ വന്നു ഇതാണ് ഈ നിമിഷമാണ് ദൈവം കാത്തിരുന്നത് ഹാൽ ലൂയ്യ ആദ്യ സന്തതികളെ കൊന്നതുകൊണ്ട് ഫേറോവിന് ശക്തിയൊന്നും നിൽക്കുകയില്ല നമുക്കറിയാം എങ്ങനെ ഹാൽലൂയ്യ ദൈവത്തിൻ്റെ ജനം നോക്കുമ്പോൾ മുമ്പിൽ കടക്കാൻ പറ്റാത്ത ചെങ്ങളൽ പുറകിൽ അവരെ വധിക്കാൻ വരുന്ന ഫേറോയുടെ സൈന്യം ഇതിൻ്റെ മധ്യയാണ് ദൈവത്തിൻ്റെ ജനം ഹാലെ ലൂയ്യ അവർ കരഞ്ഞ് വിളിച്ച കരഞ്ഞ് അപേക്ഷിച്ചു ദൈവത്തിന് ആകെ ഒരു മോശയോട് ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ ഹാല ലൂയ്യ ഇന്ന് കണ്ട മിശ്രമനെ ഇനി നീ കാണുകയില്ല ഹാലെ ലൂയ്യ സഹോദരാ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തോട് നമ്മൾ ഒട്ടി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിൻപറ്റുന്ന ഏത് മഹാമാരിയായിക്കോട്ടെ ഏത് ബാധി ആയിക്കോട്ടെ നീ എന്ന് നിൻ്റെ മുട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മടങ്ങുന്നുവോ ഇനി മുതൽ നീ അതിനെ കാണുകയില്ല ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സഹോദര ഇന്ന് ദൈവം നമ്മുടെ പക്കയെങ്കിൽ ആർക്കും നമ്മുടെ എതിരെ വരുവാൻ പറ്റുകയില്ല ഹാലെ ലൂയ ഹാലെ ലൂയ ഇതിൻ്റെ ബാക്കിയുള്ള സന്ദേശം നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് മാറ്റാം അതുവരെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാം ഹാലെ ലൂയ ആമേൻ ആമേൻ ആമേൻ